എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. മാമന്നൻ ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങും മുന്നേ നമ്മുടെ മലയാളത്തിലുണ്ടായ നിവിൻ പോളി ചിത്രമായിട്ടുള്ള പടവെട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയണം. പടവെട്ടിൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പദ്ധതികളൊന്നും ഇല്ലെങ്കിൽ വരുന്ന ആളുകൾ അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളെ മാറ്റുമെന്ന്. ആ ഒരൊറ്റ ഡയലോഗിൻ്റെ വലിയൊരു ചലച്ചിത്രാവിഷ്കാരമാണ് ഈ മാമന്നൻ എന്ന സിനിമ. അതുമാത്രമല്ല, സിനിമയിൽ പറയുന്നത് ജാതി രാഷ്ട്രീയം പറയുന്നുണ്ട്, കറുപ്പ് വെളുപ്പ് രാഷ്ട്രീയം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ മാരി സെൽവരാജ് ചർച്ച ചെയ്യുന്നുണ്ട്. പെർഫോമൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ വടിവേലുവിൻ്റെ കാര്യം, അദ്ദേഹം ഞെട്ടിച്ചു. അത് പല സിനിമകളിലും കോമഡി ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ ഐക്കോണിക് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനാണിത്. അദ്ദേഹം സിനിമക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ട് വലിയ ഒരു സംഭവമൊന്നും ചെയ്യാതെ, അതായത് ഈ തമിഴ് സിനിമകളിൽ നോർമലായിട്ടുണ്ടാകുന്ന കാര്യമാണല്ലോ ഈ നായകന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, അത്രയൊന്നുമില്ല ഈ സിനിമയിൽ. അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്ക്രീൻ സ്പേസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെ പുറകിലാക്കിക്കൊണ്ട് വടിവേലു ഫഹദ് ഫാസിലടക്കം നല്ല രീതിയിൽ പടത്തിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അമ്മാതിരി പെർഫോമൻസാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രാഫീനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ഷോട്ടും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ടാവും. അത്രയും സിമ്പോളിക്കായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക, ഈ അതെനിക്ക് പറയാനറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ തിലകൻ സുലൈമാനി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടൽക്കരയിൽ മൂന്ന് സൂഫി ഡാൻസേഴ്സ് നിന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു വികാരമാണ് അവിടെ ഒരു സീനായിട്ട് കാണിച്ചത്. മേ ബി അങ്ങനെ നമുക്ക് പറയാം. അതുപോലെയുള്ള കുറേയധികം സാധനങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ എന്നിട്ട് അമ്മു അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്ത് പറയണമെന്നറിയില്ല. ഈ സിനിമകളിലൂടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം വരുന്നില്ല. അത് നമുക്ക് രാഷ്ട്രീയം പറയുകയും ചെയ്യാം, രാഷ്ട്രീയം ഛർദ്ദിച്ച് വെക്കുകയും ചെയ്യാം. ഈ ഛർദ്ദിച്ച് വെക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണക്കാക്കുന്ന സിനിമകൾ നമ്മുടെ മലയാളത്തിലുള്ള വെടിക്കെട്ട്, അതുപോലെ കള്ളനും ഭഗവതിയും ഇതുപോലുള്ള സിനിമകളാണ്. അതായത് അങ്ങനെ ഛർദ്ദിച്ച് വെക്കുക, കുറേ കാര്യങ്ങൾ പറയാനുള്ളത് അങ്ങനെ ചെയ്തു വെക്കുക എന്നുള്ള ഒരു രീതിയിൽ എനിക്കതൊട്ടും പേഴ്സണലി താല്പര്യമില്ലാത്തതാണ്. അല്ലാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പുഴുവാണെന്നുണ്ടെങ്കിലും അതുപോലെ ഉണ്ടയാണെങ്കിലും പിന്നെ എന്താ പറയുക നായാട്ട്, അങ്ങനെയുള്ള ഒരുപാടധികം സിനിമകളുണ്ട്. അയ്യപ്പനും കൊച്ചിയും, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം വളരെ മനോഹരമായിട്ട് ആ സിനിമയോട് ബ്ലെൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ലാർജ് സ്കെയിൽ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാമന്നൻ എന്ന സിനിമേനെ കുറിച്ചിട്ട് പറയാം. ഈ സിനിമ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇനി എടുത്തു പറയേണ്ട കാര്യം മ്യൂസിക്കാണ്. എ ആർ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുവെ ഇങ്ങോട്ടുള്ള മ്യൂസിക്കുകൾ ഒരു കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ടുള്ള മ്യൂസിക്കുകളൊന്നും എനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിലുള്ള കുറച്ച് പാട്ടുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അത് കേട്ട് കേട്ട് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. കാരണം അതേ കഠിന കടോരം ഉണ്ടാകാം എന്ന സിനിമയുടെ പാട്ടിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. ആ സിനിമ കണ്ട സമയത്ത് അങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോൾ ഡെയിലി രണ്ട് നേരം എന്നുള്ള രീതിയിൽ അതിൽ സ്വർഗ്ഗക്കത്ത് പാട്ടും പ്രേമക്കത്ത് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കേട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ സ്കോറിങ് ഒന്നും പറയാനില്ല, വേറെ ലെവൽ സ്കോറിങ് ആണ്. അതെനിക്ക് എടുത്ത് പറയേണ്ട, എനിക്ക് വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേനെ ഏതൊക്കെ സ്ഥലത്താണെന്ന്. കാരണം ചില സ്ഥലത്തൊക്കെ വെറുതെ പുള്ളിച്ചടുക്കി വെച്ചിട്ടുണ്ട് സ്കോർ ചെയ്ത്. അപ്പോൾ അത് ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഇത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളൊരു സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് ഈ മാമന്നൻ എന്ന സിനിമ. അത്ര എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്.